എണീറ്റാട്ട മക്കളെ. ഏയ് ഏയ്, എനിക്ക് സ്ഥലത്തിക്കണ്. എന്താ സ്ഥലത്തി? ഓ ആ, അങ്ങനെ പടച്ചാന്റെ കൃപ കൊണ്ട് ഒരു തട്ടും മുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്ത് എത്തിക്കണ. ഭഗവാനെ, ഈശ്വരാ രക്ഷിക്കണേ. നല്ല കാര്യത്തിന് പച്ച നേരം നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട ചാടിക്കോളി. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോ നമ്മളെ പൊരയിലൊന്ന് വെറുതെ വരണം. പൊന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ആ, ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേൻ ചാടിക്കോളി. ആ കാണാണ് ദുബായ്. ഒന്നും പറ്റി കാണില്ല. എന്നാ നേരം കളയണ്ട, ആദ്യം നമുക്ക് വേഷം മാറാം. ശരിയാ, വേഷം മാറാം. ദൂ അവിടെ പോ. അതെ, അടിയിൽ പാന്റ് ഷർട്ടും വെളിയിൽ അറബി. അറബി മാത്രം പോരെ, ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. ഡാ വിജയ, നിന്റെ തമ്മിത്തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. ആ, അതെ, നമ്മളെ തന്നെ അവര് നോക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന രൂപയും കളഞ്ഞ് അവസാനം അറബി ജയിലിൽ ഇരുമ്പഴിയെണ്ണന്റെ ഗതിയായല്ലോ ഈശ്വര. നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഞാൻ കരുതിയതാ കടപ്പുറായ കടപ്പുറം മുഴുവൻ ഇത്രയും ബന്ദോബസ്ത് ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവന്മാർ പോലീസ് വേഷത്തിലല്ല, അറബികളുമല്ല, പാന്റ് ഷർട്ട് വേഷം. എന്റെ ബലമായ സംശയം, നമ്മളെ പോലെ ഒളിച്ചു കടന്ന ഏതോ ഇന്ത്യക്കാരാണെന്ന. ഇന്ത്യക്കാർ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? ഡാ വിട്ടി, നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, വി ആർ അറബ്സ്. നമ്മുടെ അറബി കുപ്പായം കണ്ട അവന്മാർ വരണ്ടിരിക്കും. വരുന്നത് വരട്ടെ, നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് എനിക്ക് കാര്യമില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. അയ്യോ, അതുകൊണ്ട് ധൈര്യം വിദ്വാനും പൂഷണം, മുമ്പോട്ട് നടക്കാം. നീ പോ, നീ നടക്ക, നീ പോ, നീ അത് നടക്ക, നീ നടക്ക, പിടിച്ചോ വാ. ഇന്ത്യക്കാരെല്ലാം തോന്നുന്നു, നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുക്കമില്ല. കുലുങ്ങാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും. അയ്യോ, പിന്തുടരുകയാണല്ലോ നമ്മൾ. പിന്തുടരുകയാണല്ലോ നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നാൽ അവന്മാർക്ക് സംശയം തോന്നും. നിൽക്കാം. സിഗരറ്റ് ഉണ്ട്. നമ്മൾ അറബിയാണല്ലേ, നമുക്കാരും പേടിക്കണ്ട. അതെ, നമുക്കാരും പേടിയില്ല. ഒമാരെ കാണുന്നില്ലല്ലോ.
അവസാന നിമിഷം എങ്ങനെ ഒന്നോ പോലീസ് ചാടി വന്നു. എന്നിട്ട് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടോടുകയായിരുന്നു. ഇത്രയും രഹസ്യമായ ഇടപാടായിരുന്നിട്ട് പോലീസ് ഇത് മണത്തറിഞ്ഞു. നമ്മുടെ സിഗ്നലോ കറക്റ്റ് ആയിരുന്നില്ലേ? എല്ലാം കറക്റ്റ്. ഒരറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. അതായിരുന്നല്ലോ നമ്മുടെ സിഗ്നൽ. നമ്മുടെ പെട്ടി അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട് വന്നു. പക്ഷെ പെട്ടി തരാൻ അവരൊന്ന് സംശയിച്ചു. ഏയ്, അത് പോലീസിന്റെ വിസിൽ കേട്ട് ഭയന്നിട്ടായിരിക്കും. എവിടെ? Where's the cash? Tell me, where's the cash? സിഗ്നലുകളൊക്കെ കറക്റ്റ് ആയിരുന്നു. സ്റ്റൂപ്പിഡ്, കാഷ് എവിടെ നിന്ന് ചോദിച്ചു? അറബി ചുണ്ടത്ത് സിഗരറ്റ് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. എസ്, ആരെ? മുത്തോ? ആ, എന്താണ്? ഏ, എപ്പോ, എവിടെ വെച്ച്? ഓ മൈ ഗോഡ്! $50,000 രണ്ട് അറബികളെ പോലീസ് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ കൊണ്ട് അറബികൾ എങ്ങനെ സിഗ്നൽ കറക്റ്റായി കാണിച്ചു? സിഗ്നലും മണ്ണാങ്കട്ടെ മിസ്റ്റർ, അവര് സി ഐ ഡി മാരായിരുന്നു, മനസ്സിലായോ? ആ, അതിസമർത്ഥന്മാരായ രണ്ട് സി ഐ ഡി മാർ. നമ്മുടെ രഹസ്യ സിഗ്നൽ പോലും അവർ പിടിച്ചെടുത്തിരിക്കുന്നു. ഒറ്റയടിക്ക് 600,000 രൂപ നഷ്ടപ്പെട്ടത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്! അതെ, ആദ്യം നമുക്ക് ഈ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാം. ചിലപ്പോ രൂപയാണെങ്കിലോ? അതൊക്കെ പിന്നെ ഇവിടെ ചേർക്കാൻ പാടില്ല, അത് അപകടമാണ്. നമുക്കേ ആദ്യം കുറച്ച് നല്ല ഗൾഫ് മലയാളീസിനെ കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് അവരോട് പറയാം, എന്നിട്ട് ഇത് തുറക്കാം. അതുവരെ തുറക്കാൻ പാടില്ല. അത് ശരിയാ. ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ നീ കേക്കോ. ഞാൻ ശ്രമിക്കാം. നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ ഒരു അത്ഭുതം. പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ. ഒരു അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളായി. ആ ബസിന്റെ പുറത്തേക്കിരിക്കുന്ന തമിഴല്ലേ? പാരീസ്! പാരീസിലേക്ക് എവിടുന്ന് ബസ്സാ? യു, പാരീസിലേക്ക് ആയിരുന്നു ബസ് സഞ്ചരിക്കൂ. എവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്റെ ഈശ്വരാ, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ല. ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ, കണ്ണ് തുറന്ന് നോക്കടാ, ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല. അയ്യോ, ദാ രാജ അണ്ണാമല മെമ്മോറിയൽ ഹാൾ. അയ്യോ, എനിക്ക് ചതിച്ചു. ഗഫൂർക്ക ചതിക്കില്ല. ഗഫൂർ ആരുടെ അല്ലേ? നീ കളിക്കുന്നത് ദാ പടിയതും നീ കഷ്ടപ്പെട്ട വരാനാ? ഞാനും ചോദിക്കുന്നത് നിന്നോട്. മിണ്ടോ അതിനോട്? சாமே, எங்க போனி சாமே? குண்டு சாமே, தக்கரான பைசா ஹோட்டலுக்கு கூட்டும் வர சாமி. சாமி,
ഗഫൂറിനെ ഞാൻ വിശ്വസിച്ചു പോയി, അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ അവനെ ഞാൻ ശരിക്ക് പോയെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ, അവനോട് കളിച്ചാൽ നിന്റെ എല്ലാം പോലും കിട്ടില്ല. നമുക്ക് നോക്കാം. നോക്കാം. അടയാർ പാർക്ക്. ചിലപ്പോ നമ്മുടെ ഭാഗ്യം ഈ പെട്ടിക്കകത്തായിരിക്കും. ആദ്യം നമുക്ക് ഈ വേഷം ഒന്ന് കളയാം. 1,100 എങ്ങനെ കളഞ്ഞു. Good morning sir, can I help you? Help? No, yes. See, we need a suite. Yes. Before that, will you please direct us to the toilet? Sure, that way sir. That way, thank you. Thank you. Yes. Come in. അവർ എത്തിക്കഴിഞ്ഞു. ആര്? അറബി വേഷക്കാർ, സിഐഡികൾ. എവിടെ? അവിടെ റിസപ്ഷനിൽ. അവർ നിങ്ങളെ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെ എന്തിനു ഇങ്ങോട്ട് കിട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണം. അവർ നമ്മുടെ താവളം അന്വേഷിച്ചിട്ട് കാര്യം അറിയിക്കണ്ടേ? വേണ്ട, ഇപ്പൊ ഞാൻ പിടിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളാണ്. പിടിക്കപ്പെട്ടാൽ അനന്തൻ നമ്പ്യാരെന്നുള്ള പേര് ശ്രദ്ധിച്ചു പോരും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ ആ CID മാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. Yes, sir. Go away and save me. നീ കഥാടക്കേ, കഥാടക്കേ. രൂപ തന്നെയല്ലേ, മഞ്ഞ തുണി. അയ്യോ, രൂപയും രൂപയൊന്നുമില്ല. എന്തോന്ന്, വല്ല വിഷമാണെന്ന് നോക്ക്. കലക്കി കുടിച്ച് അങ്ങ് ചത്ത് കളയാം. എന്തോന്നത്, ഉപ്പാ? അതെ, നമ്മൾ കടലിൽ ഉപ്പ് വെള്ളത്തിൽ നീന്തുന്നത് കണ്ടപ്പോ അവന്മാർ വിചാരിച്ചു കാണും നമുക്ക് ഉപ്പ് വല്ല ഇഷ്ടമായിരിക്കും. ആദ്യം നീന്തുന്നു. എനിക്ക് ദേഷ്യം വന്നാലേ ഞാൻ വല്ലതും ചെയ്തു. ഇത് മയക്കുമരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന്? നിന്നെ എന്നെ മയക്കിയിട്ട് അവന്മാർക്ക് എന്താ നേട്ടം? നീ ഒന്ന് ചിലക്കാതിരിക്കുന്നുണ്ടോ? ഇതോടെ നമ്മുടെ കച്ചവടം തീരും. ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കും. വിലപിടിപ്പുള്ള വല്ല മരുന്നുവാണേൽ നമുക്കിതങ്ങ് വിൽക്കാം. നല്ലത്, പെട്ടിയും തുറന്നു വെച്ച് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് വിളിച്ചു പറയാം മയക്കുമരുന്ന് വിൽക്കാനുണ്ട്, ഓടി വരൂ ഓടി വരൂന്ന്. നേരെ തൂക്കിയെടുത്ത് ഓടിയിട്ട കെട്ടിടത്തിനകത്ത് കൊണ്ടിരുത്തും. അത് തന്നെ നല്ലത്. ആ ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല. നിരപരാധിത്വം തുറന്നു പറഞ്ഞ് നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം, അതാ നല്ലത്. അയ്യോ, കമിൻ. What the hell are you doing inside? What do you lock the door? We just... My always open on yes, nonsense. Yes, sir. Idiot. ഈ സിഐഡികൾ ചില്ലറക്കാരല്ല, മിനിറ്റ് വെച്ച് വേഷം മാറുകയാണ്. ഇനി എന്തും സംഭവിക്കാം. എന്റെ കർത്താവേ. Thank you.
മലയാളികളാണല്ലേ? അതെ. യോ, സാറ് മലയാളിയാണോ? സാർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കടപ്പുറത്ത് നടക്കാൻ പോയപ്പോ രണ്ടുപേരും ഈ പെട്ടിയും കയറ്റത്തിട്ട് ഓടിക്കളഞ്ഞു. അത് ഈ സാറിനോട് പറഞ്ഞിട്ട് സാർ വിശ്വസിക്കുന്നില്ല. സാർ, ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. അവിശ്വാസം കൊണ്ടല്ല, പോലീസ് പിടിക്കുമെന്നായപ്പോൾ സ്വമേധയാ കീഴടങ്ങിയതാവാനും വഴിയുണ്ടല്ലോ. എന്നാ പിന്നെ സാറ് ഞങ്ങളെ അകത്താക്കിട്ട് തല്ലിക്കോ. ഇക്കാലത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ അതാണല്ലോ പ്രതിഫലം. വിജയൻ, ഐ എം ദാസ്, രാംദാസ്. സി മിസ്റ്റർ ദാസൻ, ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗ്രേറ്റ്ഫുൾ ടു യു. പക്ഷേ നിയമത്തിന്റെ ഫോർമാലിറ്റീസിൽ നിന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉള്ളത് നിങ്ങൾ രണ്ടുപേർ മാത്രമാണ്. അയ്യോ, അപ്പൊ സത്യസന്ധതയ്ക്ക് ഇവിടെ യാതൊരു വിലയില്ലേ സാർ? ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വരുത്തിയാൽ മതി. സാറ് തന്നെ ഞങ്ങളെ ജാമ്യത്തിലെടുത്താൽ മതി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സാർ. ഇവിടെ ഞങ്ങൾക്ക് ആരും പരിചയമില്ല സാർ. നിങ്ങൾ അപ്സെറ്റ് ആവാതെ ആലോചിച്ച് നോക്ക്. ഈ മദ്രാസിൽ എത്രയോ മലയാളികളുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ, ഒരു നാട്ടുകാരൻ. നാട്ടുകാരുണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മേൽവിലാസമില്ല. മേൽവിലാസം ഇല്ലാത്ത നാട്ടുകാരാണ് അധികവും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കിട്ടുന്നതുവരെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കില്ല. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ആ പെട്ടി വല്ല കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞാൽ പോരായിരുന്നോ? രാഷ്ട്ര സേവനത്തിന് ഇറങ്ങിയിരിക്കുന്നു സാർ. സാർ, എന്റെ വീട്ടിനടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള ഒരു ആൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ടാക്സി ഡ്രൈവറായി. പുത്തൻപുരയ്ക്കൽ ബാലൻ, പി പി ബാലൻ. ഓഹോ, ടാക്സി ഡ്രൈവർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.